Hi friends, ellavarkkum pudiyoru video like swagatham. Appo innathe video il oru 4 vayasu mudal 5 vayasu varulla kuttikalukku paagamaagunna alavilulla oru frockinte cutting and stitching aanu kaanikkunnathu. Appo video ilotte povunnathinu munpe ningal aadiyittana channel kaanunnengil onnu subscribe cheyane. Ningalde abhiprayangal endaanengil video ilotte thaazhe comment cheyanum marakkarathu. Video ishtapettal like cheyanum share cheyanum marakkarathu ṭo. If you have a frock, you can use 1 meter cotton. You can use a black piece. This is a design. You can use a cross piece. You can use a 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 piece. இது போல நிவர்த்தி எடுத்ததின் ശേഷം നമുക്ക് നാലായിട്ട് മടക്കി കൊടുക്കണം ആദ്യം ഞാൻ ഇപ്പോ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ നാലായിട്ട് മടക്കി കൊടുക്കാം നാലായിട്ട് മടക്കിയതിനു ശേഷം നമുക്ക് ഇവിടെ മുകളിലത്തെ സൈഡിൽ ലെവൽ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ആക്കി കൊടുക്കുക ഇനി നമുക്ക് ബോഡി പാർട്ടിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം ഞാൻ ഇവിടെ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് 10 ഇഞ്ച് ആണ് ട്ടോ ബോഡി പാർട്ടിന്റെ ലെങ്ത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം ഇനി നമുക്ക് നെക്കിന്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ 1.5 ഇഞ്ച് ആണ് നെക്കിന്റെ വീതി എടുക്കുന്നത് അതിനു ശേഷം നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ സെയിം അളവാണ് എടുക്കുന്നത് നെക്കിന്റെ ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നെക്ക് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോ 3 ഇഞ്ച് എടുക്കുന്നുണ്ട് ട്ടോ ഷോൾഡർ അതിനു ശേഷം കൈക്കുഴി മാർക്ക് ചെയ്യാം 4.5 ഇഞ്ച് ആണ് ഞാൻ ഇവിടെ കൈക്കുഴി എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് ഇവിടുന്ന് ഇതുപോലെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 ഇഞ്ച് ചെസ്റ്റ് വിഡ്ത്ത് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുകയാണ് വേസ്റ്റ് വിഡ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എടുക്കാം ഈ രീതിയിലായിട്ട് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം ഇപ്പോൾ ബോഡി പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിനും കൈക്കുഴിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് സെയിം കളർ തുണിയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ സെയിം കളർ തുണിയിൽ നിന്ന് തന്നെ എടുക്കാം കേട്ടോ ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയിലായിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത് ക്രോസ് പീസ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ SVS മലയാളം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഇവിടെ നെക്കിന്റെ ഒരു സൈഡിൽ നിന്ന് ഇവിടെ വരെ ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പീസ് ആണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് പീസ് ആണ് ട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ബോഡി പാർട്ട് എടുക്കാം ബോഡി പാർട്ട് എടുത്തിട്ട് ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് ഇവിടെ മെഷർമെന്റ് വരുന്നതെന്ന് നോക്കാം 1.5 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളത് വിട്ടതിന് ശേഷം നോക്കുക ഇവിടെ വരാനിട്ട് നോക്കേണ്ടത് ഈ തയ്യൽ തുമ്പ് നോക്കണ്ട അപ്പോൾ 11 ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പോൾ 11 പ്ലസ് 11 എങ്കിൽ നമുക്ക് മിനിമം തുണിയുടെ വീതി വേണം അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡിൽ നിന്നും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ വരെ 11 ഇഞ്ച് 11 പ്ലസ് 11 22 പിന്നെ എനിക്ക് 5 ഇഞ്ച് എക്സ്ട്രാ കിട്ടുന്നുണ്ട് ആ 5 ഇഞ്ച് ഞാൻ അതേപോലെ എക്സ്ട്രാ എടുക്കുവാണ് കുറച്ച് എക്സ്ട്രാ എടുത്താൽ നല്ലതാണ് കേട്ടോ തുണി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 11 × 3 എടുക്കാം എന്നിട്ട് ഞാൻ ഇതിൻ്റെ വീതി എടുക്കുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസിൻ്റെ വീതി 2.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് സ്കേർട്ട് പാറ്റേൺ ആവശ്യമായിട്ടുള്ള തുണിയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ള തുണി നമുക്ക് ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കണം നമുക്ക് നീളവും വീതിയും ഒക്കെ എങ്ങനെയാണോ കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ നീളം ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം എനിക്കിവിടെ സ്കേർട്ട് പാറ്റേണിൻ്റെ നീളം 17 ഇഞ്ചാണ് കേട്ടോ വേണ്ടത് തയ്യലത്തും അടക്കം ഞാനിപ്പോൾ 17 ഇഞ്ച് ആണ് എടുക്കുന്നത് അപ്പോൾ ആ 17 ഇഞ്ച് താഴെ നിന്ന് മുകളിലേക്ക് ഞാനിപ്പോൾ 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്
എന്നിട്ട് നമുക്ക് ഇതിന്റെ വീതി മാർക്ക് ചെയ്യണം. നമുക്ക് വേസ്റ്റ് എടുത്ത് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിന്റെ 3 മടങ്ങ് എങ്കിലും നമുക്ക് സ്കേർട്ട് പാർട്ടിന്റെ തുണി എടുക്കണം കേട്ടോ. അപ്പൊ 11 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് 11 × 3 33 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 1 ഇഞ്ച് എക്സ്ട്രാ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ 1 ഇഞ്ചൊക്കെ എക്സ്ട്രാ വന്നാല് അതുപോലെ എക്സ്ട്രാ തന്നെ എടുത്തോളൂ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയുമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോക്കിന്റെ ബാക്ക് സൈഡിൽ വള്ളി വെച്ച് കൊടുക്കുന്നതിന് പീസ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ ഞാൻ ഈ ഫ്രോക്കിന് വള്ളി ഒന്നും വെക്കുന്നില്ല. ഇനി ഇതിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ക്രോസ് പീസ് ഒക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ആദ്യം ഫ്രണ്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്കിന്റെ ഉൾവശം എടുക്കാം. ഉൾവശം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ക്രോസ് പീസിന്റെ നല്ല വശം ഇതുപോലെ നെക്കിന്റെ ചീത്ത വശത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ക്രോസ് പീസ് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ നെക്കിന് ചെറിയ കട്ടിങ് കൊടുക്കുകയാണ് കേട്ടോ. കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വശത്തേക്ക് ഈ ക്രോസ് പീസിനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. 1/2 ഇഞ്ച് + 1/2 ഇഞ്ച് ആണ് ഞാനിവിടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പീസിന്റെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. 2 സൈഡും 1/4 ഇഞ്ച് വീതം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ആദ്യം ഞാനിപ്പോൾ 1/4 ഇഞ്ച് മടക്കി, എന്നിട്ട് വീണ്ടും 1/4 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് നമുക്ക് അതേപോലെ തന്നെ 1/4 ഇഞ്ച് + 1/4 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസില് നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എവിടെ നിന്ന് ആണ് നമുക്ക് ഫ്രിൽസ് വെക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിത് ഈ രീതിയിലാണ് ഇപ്പോ വെച്ചെടുക്കുന്നത്. ഇതുപോലെ ഞാനിപ്പോ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇവിടെ നിന്നും 1/2 ഇഞ്ച് താഴത്തേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഒരു പീസിന്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്തതിന്റെ സെന്ററിലേക്ക് വരുന്ന രീതിയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് 1/2 ഇഞ്ച് ഞൊറവേക്കാണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഞൊറവെച്ച് കൊടുക്കാം. ഞാനിതുപോലെ ഞൊറി വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഞാനിപ്പോൾ ഞൊറി വെച്ചിട്ടില്ല. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസിൽ ബാക്ക് നെക്കിന്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിന്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്യുക. എന്നിട്ട് നെക്കിന് ചെറിയ കട്ടിങ് കൊടുക്കുക. ഇനി നമുക്ക് ഈ പീസിന്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിന്റെ നല്ല വശം വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഫ്രിൽസ് വെച്ച തുണി ഒന്നും മടങ്ങി പോകരുത് കേട്ടോ. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് ഫ്രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പകുതി മടക്കിയിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. മറ്റേ ഷോൾഡർ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഈ ബാക്ക് സൈഡിലെ ക്രോസ് പീസ് ഇതിന്റെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം.
നമുക്ക് കൈക്കുഴി സ്റ്റിച്ച് ചെയ്യാം. കൈക്കുഴിയുടെ ചീത്ത വശത്തേക്ക് ഞാനിപ്പോൾ ക്രോസ് പീസിനെ നല്ല വശം വെച്ചിട്ട് കാൽ ഇഞ്ചിൽ വിട്ടിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്ലാക്ക് പീസിനെ നല്ല വശത്തേക്ക് ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഈ കൈക്കുഴി അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബോഡി പാർട്ടിന്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിന്റെ നല്ല വശം വെച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒരു ഇഞ്ച് നമുക്ക് ഞൊറിയിടാണ്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാട്ടോ. ഞൊറിയുടെ വലിപ്പം നിങ്ങൾക്ക് വേണ്ട പോലെ വെക്കാം. ഞാനിപ്പോ ചെറിയ ചെറിയ ഞൊറികളാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഞാനിപ്പോ ഞൊറി വെച്ച് എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ലാസ്റ്റ് ഒരു ഇഞ്ച് ഞൊറി വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഫ്രോക്കിന്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ രണ്ട് സൈഡും കറക്റ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സൈഡും ജോയിൻ ചെയ്യാം. അപ്പൊ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാനിവിടെ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് ആണ് കേട്ടോ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പൊ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഫ്രോക്കാണ്. ഡെയിലി വെയറിനൊക്കെ വളരെ നല്ലതാണ്. അത്യാവശ്യം പുറത്തു പോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഫ്രോക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അതോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.